Hello friends, welcome back to Yami Vlogger. Appo innu njan vannirikkunnathu oru enda facial aayittanu vannirikkunnathu. Namukku simple aayittulla korchu ingredients maatram use cheyidittu adu nammude veettil thanne kittavunna saanangal upayogichittulla oru enda simple facial aanu innu njan ningalayittu share cheyyunnathu. Appo valare adhigam nalla result tharunna oru facial aanu idu. Appo ella stepsum cleansing, scrubbing, adu pole massaging angathe ella stepsum include cheyidittulla oru facial koodiyaanu. Easy aayittu namukku അതിൻ്റെതായ അതാ ഫേസ് പാക്കൊക്കെ ഇടുമ്പോൾ അതിൻ്റെതായ സമയം എടുക്കുമെങ്കിലും ഈസി പെട്ടെന്ന് തന്നെ തീർക്കാവുന്ന ഒരു ഫേഷ്യൽ കൂടിയാണിത്. ഇതിപ്പോൾ ഞാനിപ്പോൾ ആ ഒരു ഫേഷ്യൽ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ സ്കിന്നിന് നല്ലൊരു എന്താ സ്കിൻ പ്രോബ്ലംസൊക്കെ മാറ്റാനായിട്ട് പറ്റിയ ഒരു കിതിലം ഫേഷ്യലാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നത് അത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ മുന്നോട്ട് കാണാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലൻസിങ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തൈരും അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് നല്ലപോലെ തേച്ച് കൊടുക്കാം. സർക്കുലർ മോഷനിൽ തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം ഒരു 3 മിനിറ്റ് അതേപോലെ വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ നല്ലപോലെ തേക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ അലോവേര ജെല്ലെടുക്കാം. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എന്താണ് സ്വീറ്റാവുന്നതെന്ന് വെച്ചാൽ അതെടുക്കും കേട്ടോ. അപ്പോൾ എന്തായാലും തൈര് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഇവിടെ എടുക്കുകയാണ്. തൈര് നല്ലപോലെ സ്കിൻ ക്ലൻസ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമുക്ക് എന്താ സ്കിൻ ലൈറ്റൺ ആവാൻ വേണ്ടി ഒന്ന് മോയ്സ്ചറൈസ്ഡ് ആവാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് തൈര്. ടേമറിക് ആയാലും നമ്മുടെ പിമ്പിൾസ് മാറാൻ വേണ്ടിയിട്ടും സ്കിൻ ലൈറ്റൺ ആവാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു 3 മിനിറ്റ് വെച്ചിട്ട് ഇത് വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്ക്രബാണ്. സ്ക്രബിൽ നിന്ന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നല്ലൊരു പഴുത്ത തക്കാളി, അതിനകത്ത് കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. വലിയ തരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചേക്കാം. എന്നിട്ട് ഞാൻ നല്ലപോലെ ഫേസിനകത്ത് സർക്കുലർ മോഷനിൽ ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. സ്കിന്നിലത്തെ ഡെഡ് സെൽസ് മൊത്തം പോകും കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ്, വാഷ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു കുട്ടി മസാജ് കൊടുക്കുകയാണ് ഫേസിന്. അപ്പോൾ മസാജ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. വലിയ രീതിയൊന്നുമില്ല, ഞാൻ ചെറിയൊരു തട്ടിക്കൂട്ടിയിട്ടുള്ള ഒരു മസാജാണ്. മസാജിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒലീവ് ഓയിലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആൽമണ്ട് ഓയിലോ യൂസ് ചെയ്യാം, കോക്കനട്ട് ഓയിലോ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ നല്ലെണ്ണ ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ പ്യുവർ ആയിട്ടുള്ള നമ്മുടെ എന്താ ഉരുക്കെണ്ണ എന്നൊക്കെ പറയില്ലേ അതൊക്കെ ഉപയോഗിക്കാം. അതൊക്കെ വളരെ നല്ലതാണ് സ്കിന്നിന്. അപ്പോൾ അത് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഫേസിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടും, അതുപോലെ ഫേസ് ഒന്നും കൂടി നല്ല എന്താ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും കേട്ടോ. യങ്ങായിരിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്നൊക്കെ ആ സ്കിൻ ഫേസിലെ സ്കിൻ യങ്ങായിരിക്കാൻ വേണ്ടിയിട്ട് മസാജിങ് വളരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് എല്ലാ ഭാഗത്തും. പതുക്കെ ചെയ്യണം കേട്ടോ. ഞാനിതിപ്പോൾ സ്പീഡാക്കി സ്പീഡിൽ വെച്ചിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ സ്ലോയിൽ നല്ല റിലാക്സ് ചെയ്തിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്ന വളരെ നല്ലതാണ്. ഞാൻ എങ്ങനെ മസാജ് ചെയ്യണമെന്ന് കാണിച്ചുതരാം. ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ ചെയ്യാം. ഇതുപോലെ സ്കിന്നിന് മുകളിലോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കും. വിരൽ വെച്ച് നോസിലൊക്കെ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കും. ഇനി ഒന്ന് ഫേസ് ഒന്ന് നോർമൽ വാട്ടർ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യും. അപ്പോൾ വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത നമ്മുടെ സീക്രട്ട് ഫേസ് പാക്കാണ് അപ്ലൈ ചെയ്യുന്നത്. ഈ സീക്രട്ട് ഫേസ് പാക്കിൻ്റെ എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അപ്പോൾ ഫേസിൽ മൊത്തം നമുക്ക് ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം നോർമൽ വാട്ടറിൽ തന്നെ. ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടോ കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ആൻറ്റി ഏജിങ്ങിന് ഹെൽപ്പ് ചെയ്യും, അതേപോലെ നമ്മുടെ സ്കിൻ ലൈറ്റൺ ആവാൻ വേണ്ടി സഹായിക്കും, ഡാർക്ക് സ്പോട്ട് മാറാൻ വേണ്ടി സഹായിക്കും, ബ്ലാക്ക് ഹെഡ്സ് മാറാൻ സഹായിക്കും, വൈറ്റ് ഹെഡ്സ് മാറാൻ സഹായിക്കും. അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട് ഈ ഒരു ഫേസ് പാക്കിന്. നല്ല സ്കിന്നിന് എന്താ വളരെ നല്ലതായിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫേസ് പാക്ക് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് കണ്ടില്ല സ്കിന്നിൻ്റെ ഒരു എന്താ ആ ചേഞ്ച് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നല്ലൊരു എന്താ ഫേഷ്യലാണിത്, അതായത് ക്വിക്ക് ഫേഷ്യൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ല റിസൾട്ടും ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.